അതിഗംഭീരമായ വിവാഹം കഴിഞ്ഞ് ഗോപികയും ജിപിയും ഇപ്പോൾ പട്ടാമ്പിയിലെ വീട്ടിലെത്തി കഴിഞ്ഞു. നിറകണ്ണുകളോടെയാണ് തൃശൂർ എരവിമംഗലത്തെ പുഴയോരം ഗാർഡൻസിൽ നിന്നും ഗോപിക മാതാപിതാക്കളോടും പ്രിയപ്പെട്ടവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങിയത്. ചേച്ചി പോകുന്നത് കണ്ടാൽ ഒരുപക്ഷെ വിതുമ്പിപ്പോകും എന്നറിയുന്നതിനാൽ അഞ്ചത്തി കീർത്തനയും അമ്മ ബീനയും അവസാന യാത്ര പറച്ചിലിനായി അങ്ങോട്ടേക്ക് വന്നതേയില്ല. പകരം അച്ഛൻ അനിൽ മാത്രമായിരുന്നു മകളെ യാത്രയാക്കാനായി ഉണ്ടായിരുന്നത്. അവരുടെ സങ്കടം അറിയാമായിരുന്നതിനാൽ തന്നെ അകത്തുനിന്നും യാത്ര പറഞ്ഞാണ് ഗോപികയും ജിപിയും പുറത്തേക്കിറങ്ങിയതും. തുടർന്ന് വാഹനത്തിൽ കയറി വാഹനം തിരിച്ചെടുക്കവേ ഗ്ലാസ് താഴ്ത്തി അച്ഛനും അമ്മയും വരില്ലേ എന്ന് ഉറക്കെ വിളിച്ചു ചോദിക്കുകയായിരുന്നു ഗോപിക. വരും വരും എന്ന് അച്ഛൻ മറുപടി നൽകവേ ഈ താരകുടുംബത്തിനൊപ്പം നിൽക്കുന്ന നടി സ്വപ്നയെക്കുറിച്ചും ഗോപിക ചോദിക്കുന്നുണ്ട്. സ്വപ്നേച്ചിയും വരും എന്ന് അച്ഛൻ മറുപടി നൽകിയതിൻ്റെ ആശ്വാസത്തിലാണ് ഗോപിക ഭർതൃവീട്ടിലേക്ക് യാത്ര തിരിച്ചതും. എരവിമംഗലത്ത് നിന്നും പട്ടാമ്പിയിലേക്ക് വെറും ഒരു മണിക്കൂർ യാത്രാദൂരം മാത്രമേ ഉള്ളൂ. വൈകിട്ട് 5 മണിയോടെയാണ് ഗോപിക ഭർതൃവീട്ടിലേക്ക് കയറിയത്. ഇതോടെ 3 ദിവസം നീണ്ട ആഘോഷ വിവാഹത്തിനു ശേഷമാണ് ഇരുവരും ഇപ്പോൾ വിശ്രമത്തിനായി തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വച്ച് ഇന്ന് പുലർച്ചെയായിരുന്നു ഗോപികയുടെയും ജിപിയുടെയും താലിക്കെട്ട്. അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. തികച്ചും സ്വകാര്യമായി നടത്തിയ താലികെട്ടിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിലേറ്റവും ശ്രദ്ധ നേടിയത് താലികെട്ടിനിടെ ഗോപികയുടെ അനിയത്തി കീർത്തന വിതുമ്പിക്കരഞ്ഞ കാഴ്ച തന്നെയാണ്. വിവാഹ നിശ്ചയത്തിനിടയിലും കീർത്തന കരഞ്ഞിരുന്നു. അന്ന് ചേച്ചിയും ചേട്ടനും ഒരുമിച്ച് കൈകോർത്ത് നടന്നു വരുന്നത് കണ്ട സന്തോഷമാണ് കണ്ണീരായി പുറത്തേക്ക് വന്നത് എന്നാണ് കീർത്തന പറഞ്ഞത്. എന്നാൽ ഇന്ന് ചേച്ചി സുമംഗലിയാകുന്ന കാഴ്ച കണ്ടാണ് കീർത്തന പൊട്ടിക്കരഞ്ഞത്. തുടർന്ന് എരവിമംഗലത്തെ പുഴയോരം ഗാർഡൻസിലാണ് വിവാഹ റിസപ്ഷനും മറ്റും നടന്നത്. രാജകൊട്ടാരത്തിന് മുന്നിൽ നടക്കുന്ന കല്യാണമെന്നോണം അലങ്കരിച്ച മണ്ഡപത്തിന് മുന്നിൽ സർവ പ്രൗഢിയോടെയും നിന്ന് അതിഥികളെ സ്വീകരിക്കുകയായിരുന്നു ഇരുവരും. 3 മണിക്കൂറോളം നീണ്ട ചടങ്ങിനിടെ ഒന്നിരിക്കാൻ പോലും ഇരുവർക്കും സമയം കിട്ടിയില്ല. അത്രത്തോളം അതിഥികളുടെ തിരക്കായിരുന്നു അവിടെ. എത്രയും പെട്ടെന്ന് ചടങ്ങുകൾ പൂർത്തീകരിക്കാനുള്ള ഓട്ടത്തിനിടയിലായിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും. 3.5 മണിക്കൂറോളം നീണ്ട വിവാഹ റിസപ്ഷനിൽ നടന്മാരായ ഇടവേള ബാബു, ശ്രദ്ധാസ്, നടി ബിന്ദു പണിക്കരും സായികുമാറും, നടി സരയുവും ഭർത്താവും, ജയസൂര്യയും ഭാര്യ സരിതയും, അനുശ്രീ, ശിവദ, സ്മിനു സിജോ, നടി അപ്സര, ഭർത്താവ് ആൽബി ഫ്രാൻസിസ് തുടങ്ങിയവരും, സാന്ത്വനത്തിലെ രാജീവ് പരമേശ്വർ, രക്ഷ, സജിൻ, ഷംന തുടങ്ങിയവരെല്ലാം കുടുംബസമേതവും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. അവതാരകയായ ജുവൽമേരി, മുൻ MLA VT ബൽറാം കൂടാതെ യൂട്യൂബർമാരുമെല്ലാം ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു. 3 ദിവസം മുന്നേ ആരംഭിച്ച കല്യാണ തിരക്കിനാണ് ഇതോടെ സമാപനം കുറിച്ചിരിക്കുന്നത്. തൃശൂരിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി സദ്യയും കഴിച്ച ശേഷം ജിപിയുടെ പട്ടാമ്പിയിലെ വീട്ടിലേക്കാണ് വധൂവരന്മാർ മടങ്ങിയിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ കൃത്യ മുഹൂർത്തത്തിൽ തന്നെ വീട്ടിൽ കയറാനുള്ള എളുപ്പത്തിനാണ് തൃശൂരിൽ വെച്ച് വിവാഹം നടത്തിയതും. ജിപിയുടെ വീട്ടുകാർക്ക് വടക്കുന്നാഥിന്റെ മണ്ണിൽ വെച്ച് താലി കെട്ടണം എന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു.